Namaskaram, Malayali Varthayilekku Swagatham. Sri Padmanabha Swami Kshetram Bharanasamithiyil Kendra Sarkarinte Prathisandhi BJP Nethavu Kummanam Rajashekaran. Bharanasamithi Chairmanaya Jilla Judgeku Kendra Samskarika Mantralayam ithu sambandhicha kathu nalkiyirikkunnu. നേരത്തെ നിശ്ചയിച്ചിരുന്ന ഹരികുമാരൻ നായരെ മാറ്റിയാണ് കുമ്മനത്തെ നാമനിർദ്ദേശം ചെയ്യുന്നതെന്ന് ജില്ലാ ജഡ്ജിക്ക് അയച്ച കത്തിൽ സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. സമിതിയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയെ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പലതരത്തിലുള്ള സവിശേഷതകൾ കൊണ്ട് തന്നെ ലോകപ്രസിദ്ധമാണ്. 8ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം എല്ലാ കാലങ്ങളിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. തനതായ ചേര ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അനന്തരശയനത്തിലുള്ള മഹാവിഷ്ണുവാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആകെയുള്ളത് 6 നിലവറകളാണ്. എ ബി നിലവറകളിലാണ് അമൂല്യമായ നിധിശേഖരമുള്ളത്. ഇ എഫ് നിലവറകൾ ക്ഷേത്ര ആവശ്യത്തിനായി എപ്പോഴും തുറക്കുന്നവയാണ്. സി ഡി നിലവറകളിൽ ഉത്സവാവശ്യത്തിനുള്ള ആഭരണങ്ങൾ സൂക്ഷിക്കുന്നവയാണ്. ബി ഒഴികെയുള്ള എല്ലാ നിലവറകളും തുറന്ന് കണക്കെടുത്തിരിക്കുന്നു. എ നിലവറയിൽ കണക്കെടുത്തപ്പോൾ 1.5 ലക്ഷം കോടിയോളം രൂപ വിലമതിക്കുന്ന ശേഖരം കണ്ടെത്തിയിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണക്കട്ടികൾ, രത്നങ്ങൾ, സ്വർണ്ണ വിഗ്രഹങ്ങൾ എന്നിവ എ നിലവറയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ശയനമൂർത്തി വിഗ്രഹത്തിന്റെ തലയുടെ ഭാഗത്താണ് എ എന്ന ശ്രീഭണ്ഡാരം നിലവറയും ബി എന്ന മഹാഭാരതകോണത്ത് നിലവറയും സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യമുനിയുടെ സമാധാന സങ്കല്പം ഉള്ള ഇടം കൂടിയാണ് ഇവിടെ നിന്ന് രാജകുടുംബം പറയപ്പെടുന്നു. രണ്ട് തട്ടുകളായാണ് ബി നിലവറയുള്ളത്. അടച്ചിരിക്കുന്ന കരിങ്കൽ വാതിലുകൾ ഉപയോഗിച്ച് ഇത് തുറക്കാൻ നിലവിൽ സംവിധാനമില്ല എന്നതാണ് രാജകുടുംബത്തിന്റെ വാദം. നിലവറ തുറക്കണമെങ്കിൽ വാതിലുകൾ തകർക്കണം. ഇത് ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തുമെന്നും രാജകുടുംബം ചൂണ്ടിക്കാട്ടുന്നു. ആചാരപരമായ കാരണങ്ങളാൽ ബി നിലവറ തുറക്കാൻ അനുവദിക്കില്ല. ബി നിലവറയുടെ പൂമുഖമായ ചെറിയ അറയാണ് മുൻപ് തുറന്നിരിക്കുന്നത്. ഈ ബി നിലവറ തുറക്കൽ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിയമനം എന്നിവ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതും പുതിയ സമിതികളാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.